നാല് ദിവസത്തെ വെടിനിർത്തൽ കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ അതിശക്തമായി ഗാസയെ തിരിച്ചടിക്കും, ഗാസയെ പൊളിച്ച് കയ്യിൽ തരും എന്നെല്ലാം ഇസ്രായേൽ തള്ളിമറിച്ചിരുന്നു. ഒടുവിൽ ഇസ്രായേൽ തന്നെ വെടിനിർത്തൽ കരാറിൽ സ്വയം തന്നെ വന്ന് ഒപ്പുവെക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത്. കാരണം ഇസ്രായേലിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഇസ്രായേലിന് തന്നെ മനസ്സിലാക്കി കൊടുത്ത ഒരു യുദ്ധമായിരുന്നു ഗാസയുമായുള്ള ഈ ഒന്നര മാസത്തെ യുദ്ധം. ഹമാസ് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇസ്രായേലിന് ഈ യുദ്ധത്തിൽ കൊടുത്തിരിക്കുന്നത്. കാരണം 335 ഇസ്രായേലിൻ്റെ മെർക്കാവ ടാങ്കുകളാണ് ഹമാസ് ഭാഗികമായോ അല്ലാതെയോ തകർത്തത് എന്നാണ് ഹമാസിൻ്റെ അൽ ഖസാം ബ്രിഗേഡ് പുറത്തേക്ക് വിട്ട വിവരങ്ങൾ. ചരിത്രത്തിൽ ഇതുവരെ ഫലസ്തീനുമായി നടത്തിയ യുദ്ധത്തിൽ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേലിന് കിട്ടിയിരിക്കുന്നത് എന്ന് ലോകം മനസ്സിലാക്കിയിരിക്കുകയാണ്. കാരണം ഊതിവീർപ്പിച്ച ഇസ്രായേൽ എന്ന ബലൂൺ പൊട്ടിത്തെറിക്കുന്ന ഒരു കാഴ്ചയാണ് ലോകം കണ്ടത്. ഒരു ചിലന്തി വലയുടെ അത്ര പോലും ഇസ്രായേലിന് ശക്തിയോ പ്രാപ്തിയോ ഇല്ല എന്ന് ഈ യുദ്ധം ലോകത്തിന് മനസ്സിലാക്കി തന്നു. അമേരിക്ക പോലുള്ള വലിയ ശക്തികൾ ഇസ്രായേലിനെ സഹായിക്കാനില്ലെങ്കിൽ നിമിഷ നേരം കൊണ്ട് ഇസ്രായേൽ പപ്പടം പൊടിയുന്നത് പോലെ പൊടിയെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഞങ്ങൾ ലോകത്ത് എല്ലാ രാജ്യങ്ങളുമായി ഒരേ സമയം യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ ഇതിനു മുൻപ് ഇസ്രായേൽ പറഞ്ഞുവെന്ന് പല റിപ്പോർട്ടുകളിലും വന്നിരുന്നു. എന്നാൽ ചെറു സായുധ സംഘങ്ങളായ ഹമാസും ഹൂത്തികളും ഹിസ്ബുല്ലയും അതുപോലെ റഷ്യയുടെ വാഗ്നർ ഗ്രൂപ്പുമെല്ലാം ഇസ്രായേലിനെതിരെ തിരിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേൽ പപ്പടം പൊടിയുന്നതുപോലെ പൊടിഞ്ഞ കാഴ്ചയാണ് ലോകം കണ്ടത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് ഇസ്രായേൽ ആകെ ഇത്രയേ ഉള്ളൂ എന്നാണ്. അതേസമയം ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളിൽ യു എൻ വെറും ഒരു പാടത്ത് വെച്ച നോക്കുകുത്തിയാകരുത് എന്ന് സൗദിയും ജോർദാനും യു എൻ രക്ഷാസമിതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാലിപ്പോൾ ഇസ്രായേലിനെ അമ്പരപ്പിക്കുന്ന ഒരു നീക്കം നടത്തിയിരിക്കുകയാണ് ജോർദാനും ഖത്തറും. ദ്വിരാഷ്ട്ര സമവായം എന്ന ആവശ്യമാണ് ജോർദാനും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചത്. ജെറുസലേം ആസ്ഥാനമായി ഫലസ്തീൻ രൂപീകരണത്തിന് യു എൻ പ്രമേയം പാസാക്കണമെന്നും ജോർദാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം. അതായത് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യം സ്ഥാപിച്ചാൽ ഇനിയൊരു പടക്കം പോലും ഇസ്രായേലിന് ഫലസ്തീനിലേക്ക് എറിയാൻ സാധിക്കില്ല. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.